ഹൈന്ദവ ആചാരത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു സംഗതി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ശാസ്ത്രീയതയുണ്ട്, അതിൻ്റെ പിന്നിലൊരു വിശ്വാസമുണ്ട്, അതിൻ്റെ പിന്നിലൊരു പാരമ്പര്യമുണ്ട്, അതിൻ്റെ പിന്നിലൊരു പൈതൃകമുണ്ട്. അതിൽ ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ഒരു ആചാരങ്ങളും ഹിന്ദു വിശ്വാസത്തിലില്ല. പിന്നെ ചില വെച്ചാചാരങ്ങൾ എന്ന മാതിരി ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ അതൊക്കെ മാറ്റത്തിന് പരിവർത്തനത്തിന് വിധേയമാകുന്നുണ്ട്. അതിന് ആചാര്യന്മാരുണ്ട്, അവരുടെ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കാലോചിതമായ പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഹിന്ദുത്വം. അപ്പൊ ഇവിടെ കോമൺ സിവിൽ കോഡ് വരികയല്ലാതെ ഈ സമൂഹത്തിന് സ്വതന്ത്രമായി ചിന്തിക്കാൻ ഇവിടെ ഇവിടെ മറ്റൊരു കാര്യം, ഒരു പുരുഷൻ എത്ര വരെ കെട്ടാം, സ്ത്രീയുടെ മെൻസുറേഷൻ പീരീഡില് അവന് തന്റെ ലൈംഗിക തൃപ്തി പൂർണ്ണമാക്കുന്നതിന് വേണ്ടി അതിനൊരു പെണ്ണ, ചേട്ടാ എന്തോ ഒരു പരിപാടി എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനെതിരെ ഇത് തെറ്റാണ്, ഇത് അനീതിയാണ് എന്ന് പറയുവാൻ ഇത് ഇത് കാണുന്നില്ലല്ലോ. ഇത് ഇവരുടെ ഇവരുടെ സംസ്കാരമാണ്, ശരി നമ്മൾ അംഗീകരിക്കുന്നു, നിനക്ക് സൗകര്യം പോലെ സ്ത്രീകളെ കാണാം. പക്ഷേ ഇത് ഇതിനെതിരെ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു പോയെങ്കിൽ അവന്റെ തല വെച്ചേക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ നീതിയാണ്, എവിടുത്തെ മര്യാദയാണ്, എന്തിന്റെ മാന്യതയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയാനായിട്ട് കഴിയുന്നത്? ഇവിടെ വാസ്തവത്തില് നിഖില വിമൽ ആ സ്ത്രീരത്നം അവരത് പറഞ്ഞു. അവരെന്താണ് അവരനുഭവിക്കുന്നത്? അവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അവരനുഭവിക്കുന്ന ജീവിത സുഖം, ഒരു സ്ത്രീ എന്നുള്ള നിലയില് സ്ത്രീക്ക് ഈശ്വര സങ്കല്പം അല്ലെങ്കിൽ പുരുഷന് തുല്യമായ എല്ലാ സ്ഥാനങ്ങളും കൊടുത്തുകൊണ്ട്, എല്ലാ സ്ഥാനങ്ങളും കൊടുത്തുകൊണ്ട്, പുരുഷന് തുല്യമായ സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആ ഒരു വിഭാഗമുണ്ടെങ്കിൽ ഹിന്ദുക്കളിലെ വനിതകളാണ്, അമ്മമാരാണ്, സഹോദരിമാരാണ്, യുവതികളാണ്, വിദ്യാർത്ഥിനികളാണ്, പെൺകുട്ടികളാണ്, പെൺകുഞ്ഞുങ്ങളാണ്. അവരാ സ്വാതന്ത്ര്യം അനുഭവിച്ചു തന്നെയാണ് അവർ വളർന്നു വരുന്നത്. ഇവിടെ പുരുഷന് നാല് ഘട്ടം, സ്ത്രീക്കോ എന്താ അവൾക്ക് വിഷമങ്ങളൊന്നുമില്ലേ? ഇവൻ ഏത് ഇവനെ ആയാലും ഇവനെ ചുമന്നോണമെന്നാണ്, അവൻ സൗകര്യം ഉള്ളപ്പോ വേണ്ടാന്ന് വെക്കാം. അത് ഇത് ഇത് പ്രാകൃതമല്ല, യു പിയിൽ ഒരിക്കൽ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. ഒരു ഉസ്താദ് പോയ ഒരു ഒരു ചെറ്റക്കുടലിന്റെ പുറയിൽ പോയി ഇങ്ങനെ പമ്മിയിരുന്നു. അപ്പൊ ഒരുത്തൻ സ്വപ്നം കണ്ടിട്ട് എന്ത് ചെയ്തു, തന്റെ കൂടെ കിടന്ന തന്റെ ഭാര്യയോട് പറഞ്ഞു, തലാക്ക് തലാക്ക് തലാക്ക്. വെളിയുന്ന ഉസ്താദ് ഇത് കേട്ടു, അവൻ അപ്പം തന്നെ ചാടി വീണു, ഇനി നിങ്ങൾ ഒരുമിച്ച് കിടക്കാൻ പാടില്ല, ഒരുമിച്ച് കിടക്കാൻ ഒരു മുറിയില ഒരു കിടക്കയില കിടക്കാൻ പാടില്ല. ഇത് പ്രാകൃതമെന്നല്ലാതെ ഇതെന്താ പറയാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യം നമ്മൾ ആലോചിച്ചു, അവിടെ ഉസ്താദ് പോയി അവിടെ പമ്മിയിരിക്കാം എന്നത് മാന്യതയാണോ മര്യാദയാണോ? രണ്ടാമത് അവര് അയാള് സ്വപ്നം കണ്ടു പറഞ്ഞു പോയതാണ്, തലാക്ക് ചൊല്ലി. അപ്പൊ അത് ഉടൻ തന്നെ ഏതായാലും അതിന് കേന്ദ്ര നിയമം കൊണ്ടുവന്നതില് കേന്ദ്ര സർക്കാരിനോട് അങ്ങേയറ്റം നമിക്കുന്നു. മറ്റൊരു സംഗതി ഇവർക്ക് ഈ സ്ത്രീകളോട് ഇത്രയും വിവേചനപരമായിട്ട് ഇവർക്ക് എന്തൊരു മാന്യതയാണ് കൊടുക്കുന്നത്? ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ നിയമമില്ല, അല്ലെങ്കിൽ അതിനെ അനുവദിക്കുകയില്ല. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല, ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല. ഇപ്പോ മാത്രമാണ് അല്പമെങ്കിലും വിദ്യാഭ്യാസം ചെയ്യാനായിട്ട്, അതാണ് പറഞ്ഞത് മാറ്റം ആവശ്യമുള്ളിടത്തൊക്കെ അവർ മാറ്റം വരുത്തുന്നുണ്ട്. സിവിൽ സർവീസ് അക്കാദമി ജോലിക്ക് പോവാം, ജുഡീഷ്യൽ ഓഫീസറാവാം, പോലീസുകാരിയാവാം, സർക്കാർ ഉദ്യോഗസ്ഥകളാവാം, അതൊക്കെ ചെയ്യാം. കാരണം അതെന്തുകൊണ്ടാണ്? ഒരു പരിധിയിലൂടെ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് അതിനൊരു കരുത്ത് കിട്ടുന്നതിനെല്ലാം തന്നെ ഞങ്ങൾ ആവശ്യങ്ങൾ ആ സാഹചര്യങ്ങളെല്ലാം തന്നെ പരമാവധി വിനിയോഗിക്കും പ്രയോജനപ്പെടുത്തും എന്നുള്ളത്. ഈ ഇരട്ടത്താപ്പാണ് നമുക്ക് യോജിക്കാൻ സാധിക്കാത്തത്. നിങ്ങൾ മതപരമായ കർശനമായ യഹോവ സാക്ഷികളുടെ കാര്യം പറഞ്ഞു, നമുക്ക് അതിനോട് ശരി, അവരങ്ങനെ തന്നെയാണ്. സ്വർഗീയ കെ വി മദനു സാറ് സുപ്രീം കോടതി വരെ അതിന് കേസ് പറഞ്ഞ ഒരു ദേശീയകാരം ഞങ്ങൾ ആലപിക്കുകയില്ല. എന്നാ ഇവരൊരു നിലപാട് നിക്ക്, അങ്ങനെയുണ്ട് നിങ്ങള് സ്ത്രീകള് ജോലിക്ക് വിടില്ല, പുരുഷന് പിന്നെ രണ്ടാംകിട വ്യക്തിത്വമാണ് അവർക്കുള്ളത് എങ്കിൽ അവരെ വിദ്യാഭ്യാസം ചെയ്യാൻ നിങ്ങൾ വിടരുത്, അവരെ പിന്നെ വിളനിലമായിട്ട് തന്നെ അല്ലെങ്കിൽ കൃഷിസ്ഥലമായിട്ട് തന്നെ അവരെ ഇടണം. അവിടെ കൃഷി ഇറക്കാൻ, ഉഴുതുമറിക്കാൻ, വെള്ളമൊഴിക്കാൻ അവിടെ അതിനുവേണ്ടി മാത്രം നിങ്ങൾ മാറ്റിവെക്ക്. എന്തിനാ ഈ രണ്ട് പരിപാടി ഒരേ സമയത്ത് തന്നെ രണ്ട് പരിപാടി കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു സംഗതി? നിങ്ങളിവിടെ കുത്തിയോട്ടത്തെ നിങ്ങൾ അധിക്ഷേപിക്കുന്നുവെങ്കിൽ, അതിനെ അതിൽ തെറ്റ് കാണുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ഈ സുന്നത്ത് എന്ന് പറയുന്ന പൊന്നാനി കൊണ്ടുപോയി പാലം കടത്തുന്ന ഈ നടപടി നിങ്ങൾ അവസാനിപ്പിക്കണം. ഹിന്ദു കുട്ടികളെയും ക്രിസ്ത്യൻ കുട്ടികളെയും കോഴിക്കോട് മുഖദാറിലും
അതേപോലെ സത്യസരണിയിലും പൊന്നാനിയിലെ സത്യസരണിയിലും കൊണ്ടുപോയി മതം മാറ്റം ഔദ്യോഗികമായി നടത്തപ്പെടുന്നതായ രണ്ട് കേന്ദ്രങ്ങളും മാതിരിയാണ് ഈ ഈ സംവിധാനങ്ങൾ തിരുവനന്തപുരത്തും ഒക്കെ തന്നെയും നടത്തുന്നത്. ഇത് റെയ്ഡ് ചെയ്യാൻ സർക്കാർ തയ്യാറുണ്ടോ? അപ്പൊ ഈ കാണിക്കുന്ന എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങൾക്കും സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരാണ്. അത് ഇടതു മുന്നണി മാത്രമല്ല വലതു മുന്നണിയും അതേ നിലപാടിൽ തന്നെയാണ് പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഇവരുടെ വോട്ട് ബാങ്ക്, മുസ്ലിം വോട്ട് ബാങ്ക് സുസംഘടിതമാണ്, സുസജ്ജമാണ്. അത് അവരുടെ മഹല്ല് കമ്മിറ്റി പറയുന്നത് പോലെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു സ്ഥിതിവിശേഷം വന്നതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് IUML കേരള രാഷ്ട്രീയത്തിൽ നിഷ്പ്രഭമാവാൻ. IUML-നെ പറ്റി ഒരു മറുപടി പറയുവാനായിട്ടില്ലല്ലോ, അപ്പൊ ഇവിടെ ഈ സ്ത്രീ സാഹോദര്യത്തിന് വേണ്ടി പറയുമ്പോ അവർക്ക് ആവശ്യമുള്ള സ്ത്രീ ആരാണ്? ഹിന്ദു സ്ത്രീകളെ മതി, അല്ലെ ക്രിസ്ത്യൻ സ്ത്രീകളെ മതി. അവരുടെ സ്ത്രീകളെ അത് രണ്ടാം കിട പൗര വ്യക്തിത്വങ്ങളായി അവരുടെ കയ്യിൽ സ്റ്റോക്കിലിട്ടേക്കുകയാണ്. ഇവരെ കൊണ്ടുവന്ന് നശിപ്പിച്ച് ആ കുടുംബവും തകർത്ത് സാമൂഹിക വ്യവസ്ഥിതിയെയും അട്ടിമറിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കി അതിനെ തലാക്ക് ചൊല്ലിയും വെച്ച് ഇപ്പുറത്ത് വന്ന് അടുത്തതിനെ തപ്പിയെടുക്കാനായിട്ട് അവന്റെ കയ്യിൽ സ്റ്റോക്ക് റിസർവിൽ വെച്ചിരിക്കുകയാണ് ഈ ചാക്കിനകത്ത് കയറ്റി തൂക്കിക്കെട്ടി വെച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതുവാനായിട്ട്. അവർക്കെതിരെ ഒരക്ഷര ഉരിയാടാനായിട്ട് പാടില്ല, പക്ഷെ അവർക്ക് ആരെയും പറയാം, എന്തും പറയാം, ആരെയും വിമർശിക്കാം, ആരെയും അധിക്ഷേപിക്കാം. ആരെങ്കിലും പ്രതികരിച്ചു പോയെങ്കിൽ കൈവെട്ടും തലവെട്ടും അഭിമന്യു മഹാരാജാസ് കോളേജിലെ SFI നേതാവായിട്ടുള്ള അഭിമന്യു എന്ത് തെറ്റ് ചെയ്തു? ചെങ്ങന്നൂരിന്റെ അടുത്ത് താമരക്കുളത്ത് ഒരു പോലീസുകാരി, തൃശ്ശൂർ ട്രെയിനിങ് സെന്ററില് ഒരു പോലീസുകാരൻ മുസ്ലിമാണ്, അവൻ പ്രേമാഭ്യർത്ഥന നടത്തി, ആ പോലീസുകാരി ജീവനും കൊണ്ട് ഒഴിഞ്ഞു മാറി. അവള് പറഞ്ഞു, ഞാൻ വിവാഹിതയാണ്, എന്റെ ഭർത്താവ് ഗൾഫിലാണ്, എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, വെറുതെ വിട്ടോ? വീട്ടിൽ നിന്നും ജോലിക്ക് പോകാൻ ഇറങ്ങി ഔദ്യോഗിക വേഷത്തില് ബൈക്കിൽ കയറുമ്പോഴേക്കും നടു റോഡിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചില്ലേ ജീവനോടെ? ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതിനെതിരേക്ക് എന്ത് നടപടി സ്വീകരിച്ചു? അപ്പൊ ഇത്തരത്തിൽ എല്ലായിടത്തും മനുഷ്യത്വരഹിതമായ നടപടികളിലൂടെയാണ് ഇവരെ ഈ ഒരു ഒരു എന്താ പറയുന്ന മതരാഷ്ട്രീയം, മതസ്വാധീനം, മതവെറി, മത തീവ്രവാദം അടിച്ചേൽപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എതിർ ശബ്ദങ്ങള് ഒരു ദിക്കിൽ നിന്നും, അതൊരു ചെറിയ വാക്കാണെങ്കിൽ പോലും അത് സഹിക്കാൻ ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ ഞങ്ങൾ ആർക്കെതിരെയും ഞങ്ങൾ പറയും. ഞങ്ങളുടെ പെൺകുട്ടികളെ ശബരിമലയില് കയറ്റുന്നതിന് വേണ്ടി പോലീസ് സംരക്ഷണത്തില് അത് ഉപയോഗിച്ച ഇതൊക്കെ കെട്ടി ഇരുമുടിയാണെന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ട് അവരതും കൊണ്ട് പോകുന്നതായ ഹിന്ദുക്കളെ അധിക്ഷേപിക്കാൻ. അപ്പൊ ഇവിടെ ഈ ഒരു ഒരു നിലപാടാണ് മാറ്റപ്പെടേണ്ടത്. അതിന് സർക്കാരെ വാസ്തവത്തിൽ ഈ സ്ത്രീ സാഹോദര്യം, സ്ത്രീ സമത്വം ഇതിനൊക്കെ അല്പമെങ്കിലും മൂല്യം കൽപ്പിക്കുന്നുവെങ്കിൽ, ഇവിടെ എന്താണ് മതേതരത്വം? അത് ഹിന്ദുക്കൾക്ക് 1947 ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ എന്താണ്? എല്ലാ സംവിധാനങ്ങളെയും വികലമാക്കിക്കൊണ്ട് ഹിന്ദുക്കളെ സെറ്റ് അസൈഡ് ചെയ്തുകൊണ്ട് അവരാണ് മതേതരത്വം നിലനിർത്തേണ്ടത്, അവന്റെ ബാധ്യതയാണ്. ഇതര മതവിഭാഗങ്ങളെ നോക്കി ഒന്നും പറയാൻ പാടില്ല, സത്യവും പറയരുത്, ഒന്നും പറയരുത്, പ്രതികരിക്കാനേ പാടില്ല. പക്ഷെ മറ്റവനോ, അവൻ എന്തും കയറി പറയും, അതിന് യാതൊരു വിധമായ കുഴപ്പവുമില്ല. അപ്പൊ ഇത്തരത്തില് ഏറ്റവും അവസാന നിയമനിർമ്മാണങ്ങൾ, ഭരണഘടനാ ഭേദഗതി പോലും വന്നത് ഈ മുസ്ലിം സംരക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പൊ അതിന്റെ ബെനിഫിഷ്യറീസ് ആയതുകൊണ്ട് തങ്ങൾ പറയുന്നത് പോലെ ഇവിടുത്തെ സർക്കാരുകളെ അവലംബിക്കും, അനുവർത്തിക്കും. അതുകൊണ്ട് അവരുടെ ഈ തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കും, നിങ്ങള് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി, നിങ്ങളുടെ ഭാവി ശോഭനമാക്കി തരാം. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് അവർ കാണുന്നവരുടെ എന്താണ്, മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹത്തിന് 10 ലക്ഷം രൂപ കിട്ടും, മുസ്ലിം ആയാൽ മാത്രം മതി. മറ്റേ രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്താണ്, ജോലിക്ക് യാതൊരു വിധമായ തടസ്സങ്ങളും ഇല്ല അവർക്ക്, 12% OBC റിസർവേഷൻ അവർക്ക് കിട്ടും, അതുകൂടാതെ ഓപ്പൺ മെറിറ്റിലും അവർക്ക് വരാൻ സാധിക്കുന്നു. അത് കൂടാതെ കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും, വ്യാവസായിക സ്ഥാപനങ്ങളായാലും ശരി, ഏത് സർക്കാർ സ്ഥാപനങ്ങളും, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകളും
ബോർഡുകളും അടക്കം മുസ്ലിമങ്ങളാണ് അതിന്റെ ഭരണസാരഥ്യം വഹിക്കുന്നതെങ്കിൽ അവരുടെ മുഴുവൻ ആളുകളെ താൽക്കാലിക ജീവനക്കാരായി പിന്മാറിലൂടെ കയറ്റി അതിന് സ്ഥിരീകരണം ഉണ്ടാവും. ഇത്തരത്തിൽ ആ സമൂഹം ബെനിഫിറ്റഡ് ആയതുകൊണ്ട് അവർ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വളർന്നു വരുന്ന തലമുറയ്ക്കും ഉള്ളതുകൊണ്ട് ഈ സംവിധാനങ്ങളെ എതിർക്കാൻ അവരാരും പ്രഥമ ദൃഷ്ടിയാ തയ്യാറാവത്തില്ല. പക്ഷെ ഇത് നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് ആ വളർന്നു വരുന്ന സമൂഹം, മുസ്ലിം യുവസമൂഹം, ആ പെൺകുട്ടികളായാലും ശരി, വിദ്യാർത്ഥിനികളായാലും പെൺകുഞ്ഞുങ്ങളായാലും യുവതികളായാലും അവർ ചിന്തിക്കണം. സ്ത്രീകളടക്കം ചിന്തിക്കണം. ഞങ്ങൾക്കും മറ്റുള്ള സ്ത്രീകളെ പോലെ, ഞങ്ങളെ എന്തിനിങ്ങനെ വേറിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നു, മറ്റുള്ളവരെ പോലെ എല്ലാവർക്കും സമത്വ ചിന്തയോടുകൂടി സമത്വ സുന്ദരമായ ഒരു ജീവിത ശൈലി കൊണ്ടുവരുന്നതിന് അവരും തയ്യാറാവണം. അവരിതിനെ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് രംഗത്ത് വരാനായിട്ട് അവർ തയ്യാറാവണം. അതിനു വേണ്ടതായ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും തയ്യാറാവണം. വോട്ടിന്റെ പേരിലല്ല. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, സുപ്രീം കോടതി ചോദിച്ചപ്പോ ഉടൻ തന്നെ മുസ്ലിം പണ്ഡിതന്മാരെ വിളിക്കുന്നു. ശബരിമല കേസ് വന്ന സമയത്ത് സർക്കാരിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുവാനായിട്ട് പറഞ്ഞ സമയത്ത് നമ്മുടെ നാട്ടിലെ മതപണ്ഡിതന്മാരുണ്ടായിരുന്നില്ലേ? ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ആചാര്യന്മാരുണ്ടായിരുന്നില്ലേ? അപ്പൊ അതല്ല, ഇവരെ പ്രീണിപ്പിച്ചും അവരെ എന്താ പറയാ സ്വാധീനിച്ചും മാത്രം പോകുന്ന ഒരു ഒഴുക്ക്. അവർക്കും ഇതിന്റെ എല്ലാ ബെനിഫിറ്റ്സും അംഗീകരിച്ചും അനുഭവിച്ചും വരുന്നതിന് തടസ്സമില്ലാതെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള അവരുടെ ശുഭാപ്തി വിശ്വാസമാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് എല്ലാം തന്നെ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇത് ഒരു ജനാധിപത്യ രാജ്യത്തിന്, ഒരു മതേതരത്വ രാഷ്ട്രത്തിന് ഒരിക്കലും ഭൂഷണമല്ല. സ്ത്രീ സമത്വം ഈ രാഷ്ട്രത്തിന്റെ മൗലികമായ ഒരു സവിശേഷതയാണ്. ആ സ്ത്രീ സമത്വം എല്ലാ രംഗങ്ങളിലും, ക്രൈസ്തവനെന്നോ സിഖുകാരനെന്നോ ജൈനനെന്നോ പാഴ്സി എന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഉള്ള വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, സമത്വ ചിന്തയുടെ കാര്യത്തിൽ, സാമൂഹിക അവബോധത്തിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, എല്ലാ രംഗങ്ങളിലും സമത്വ സുന്ദരമായ ഒരു നിലപാട് സൃഷ്ടിച്ചെടുക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് തയ്യാറാവേണ്ടത്. അതിനനുസരണമായ സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ ഈ മതമേലധ്യക്ഷന്മാരെ, അവരാണ് മുൻകൈയെടുക്കേണ്ടത്, അവരാണ് മുൻകൈയെടുക്കേണ്ടത്. പകരം ഞങ്ങൾക്ക് കിട്ടുന്നത് ഇതര, അതായത് എന്താ പറയുന്നത്, മൃഗങ്ങൾ പോലും, പക്ഷികൾ പോലും, വൃക്ഷലതാദികൾ പോലും തങ്ങളുടെ സഹജീവികളെ പറ്റി കരുതുന്നു, കരുതലോടെ കാണുന്നു. ഇവിടെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ എന്താണ് കരുതലില്ലാതെ നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിധേയത്വം, പുരുഷനോടുള്ള ആശ്രയത്വം നിലനിർത്തുന്നു. പുരുഷനോടുള്ള വിധേയത്വം, ആശ്രയത്വം, ആ ഒരു ഭാവം ഏതാണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്നു എന്ന് വേണം പറയുവാൻ. അല്ലാതെ മറ്റെന്താണ്? സ്വതന്ത്രമായി ചിന്തിക്കാൻ അവകാശമില്ല, സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമില്ല, അവകാശമില്ല, സ്വതന്ത്രമായി ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല. മരിച്ചാൽ പോലും തന്റെ ജഡത്തിന് പോലും റിസർവേഷനാണ്, റിസർവേഷനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ വികൃതികൾ എന്ന് വേണം ഇതിനെ പറയുവാൻ. ഇതിനെ തട്ടി ദൂരെ എറിഞ്ഞുകൊണ്ട് യാതൊരു രീതിയിലും ഇതിനെ അംഗീകരിക്കാതിരിക്കണമെങ്കിൽ അതിനുവേണ്ടി ജാമിത ടീച്ചറെ പോലെ തന്നെ ഇവരൊക്കെ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ട് ഈ എന്താ പറയാ സർവ സ്വാതന്ത്ര്യത്തോടുകൂടി ഇതുവരെയൊക്കെ നേടിയത് കൊണ്ട് ഞാൻ ആലോചിക്കണം. നമ്മുടെ ലാൻഡ് റിഫോംസ് ആക്ട്, ഭൂനിയമങ്ങള് 3 പ്രാവശ്യം അമെൻഡ് ചെയ്തു കേരള സർക്കാർ. ഈ 3 ഭേദഗതികളും എന്തിനു വേണ്ടിയായിരുന്നു? ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു. ഇതിനെതിരൊന്നും ആരും ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. കാരണം എനിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കും വേണം, അതുകൊണ്ട് ഞാനും ആവശ്യക്കാരനായതുകൊണ്ട് ഞാനും പ്രതികരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് വരെ നമ്മുടെ നാടിനെ മാറി മാറി ഭരിച്ച ഇടതു മുന്നണിയായാലും ശരി, വലതു മുന്നണിയായാലും, രണ്ടു കൂട്ടർക്കും ഈ ഇല്ലത്തെ ഭക്ഷണം വളരെ സുഖകരമായി ആസ്വദിക്കേണ്ടതുകൊണ്ട്, ആസ്വദിച്ച് ശീലിച്ചതുകൊണ്ട് അവർ മറ്റൊരു രീതിയിലേക്ക് മാറാൻ തയ്യാറല്ല. രണ്ടു കൂട്ടരും ആക്ഷേപിക്കാൻ, അവഹേളിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആരെയാണ്? ഹിന്ദുക്കളെയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രഭാവർമ്മ ഭഗവാൻ ശ്രീകൃഷ്ണനെ, ഗുരുവായൂരപ്പനെ അധിക്ഷേപിച്ചുകൊണ്ട് എഴുതിയ കവിതയ്ക്ക്, കവിതാ സമാഹാരത്തിന് അവാർഡ് കൊടുക്കാൻ തയ്യാറായത്, അവാർഡ് കൊടുക്കാൻ തയ്യാറായത്. ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ, നായർ സ്ത്രീകളെ
അപമാനിച്ചു കൊണ്ട് നോവൽ എഴുതിയപ്പോ അതൊക്കെ വാസ്തവത്തിൽ അവരുടെ ചാരിത്ര ശുദ്ധിയെ അവരുടെ വ്യക്തിത്വത്തെ ആക്ഷേപിച്ചുകൊണ്ട് ചോദിച്ച സമയത്തും ഏറെ ബഹുമാന്യനായ നായർ സർവീസ് സൊസൈറ്റിയുടെ നായകസഭയുടെ നായകനായിട്ടുള്ള ജനറൽ സെക്രട്ടറി പോലും എന്താ പറയുക ഒരു അക്ഷര ഉരിയാടാതെ കഴിഞ്ഞ നായർ സമ്മേളനത്തില് അദ്ദേഹത്തെ വിശ്വ നായർ പട്ടം കൊടുത്ത് ആരാധിക്കുകയാണ് ചെയ്തത്. നമ്മൾ ആലോചിച്ചു നോക്കണം. അപ്പൊ ഇതൊക്കെ ഏതാണ്ട് ഒരു വലിയ ഒരു അംഗീകാരമായി കാണുന്ന സാമുദായിക സംഘടനാ നേതാക്കന്മാരും അവർ തിരുത്താൻ തയ്യാറാവണം. അതിമഹത്തായ ഹൈന്ദവ ധർമ്മം സനാതന ധർമ്മത്തിന്റെ യുക്തിഭദ്രത ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു സമൂഹം വളർന്നു വന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്തും ഈ ലോകത്തും തന്നെ സർവധർമ്മ സമഭാവന നിലനിൽക്കുകയുള്ളൂ, ജനാധിപത്യം പുലരുകയുള്ളൂ, സമാധാനം വിശ്വസാഹോദര്യവും വിശ്വശാന്തിയും നിലനിൽക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം അധാർമിക ആസുരിക പരിപാടികളെ അവസാനിപ്പിക്കുവാൻ എല്ലാ വിഭാഗം നേതൃത്വവും തയ്യാറാവണം. വനിതകൾ തയ്യാറായി രംഗത്ത് വരണം, പ്രതികരിക്കാൻ തയ്യാറാവണം. സർക്കാര് കോമൺ സിവിൽ കോഡ് നിലവിൽ വരുത്തുവാൻ അതിനുവേണ്ട നിയമനിർമ്മാണം നടത്തണം. ഇത് മാത്രമാണ് ഭാരതത്തിന്റെയും പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിന്റെയും ശോഭനമായ ഭാവിക്ക് ഒരു അടിസ്ഥാനപരമായ സാഹചര്യവും. അതുകൊണ്ട് ഈ നിഖില വിമൽ അവരൊരു അഭിപ്രായം പറഞ്ഞു, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുക്കണം. അത് പറഞ്ഞത് സത്യമാണോ മിഥ്യയാണോ പച്ചയായ പരമാർത്ഥമാണ് എന്ന് എല്ലാവർക്കും പൂർണമായ ബോധ്യമുള്ളപ്പോ എന്തേ ആ സത്യത്തെ എന്തിനെതിർക്കണം? മിഥ്യയായിരുന്നു എങ്കിൽ അത് ശരിയാണ്, അവർക്ക് അത് പറയാൻ പാടില്ലായിരുന്നു, ആ സമൂഹത്തെ ആക്ഷേപിക്കുകയായിരുന്നു എന്ന് ഞാനും സൂചിപ്പിക്കാമായിരുന്നു, ഞാനും പറഞ്ഞേനെയുമായിരുന്നു. ഇപ്പൊ പച്ചയായ പരമാർത്ഥമാണ് മുഴുവൻ സമൂഹത്തിനും അവർക്ക് തന്നെയും ബോധ്യമുള്ളത് കൊണ്ട് അതിനെ എങ്ങനെ എതിർക്കാൻ സാധിക്കും? അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിന്നേ മതിയാവുള്ളൂ ഒരു ജനാധിപത്യ സാഹചര്യത്തിൽ. അതിനകത്ത് അസഹിഷ്ണുതയാണ് എങ്കിൽ മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ വരരുത്. മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ, മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയിരിക്കും. നിങ്ങളുടെ എല്ലാവിധ അപശബ്ദങ്ങളെയും അപജയങ്ങളെയും അശാസ്ത്രീയമായതിനെയും ചൂണ്ടിക്കാണിക്കും. അതിന് രണ്ടു പക്ഷമില്ല. ഇത് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. നമസ്കാരം.